ം എന്നതൊരു ഭംഗിവാക്ക് മാത്രമല്ല അതൊരു സത്യമാണ് കരയിലെ ഏറ്റവും വലിയ ജീവി അവരുടെ വലിപ്പം അവയുടെ സ്നേഹത്തിലും പ്രതിഫലിക്കാറുണ്ട് ചെവിയാട്ടി ആനവാലാട്ടി കുഞ്ഞുകണ്ണുകൾ ചിമ്മി ചിമ്മി നമ്മെ ഒരു സ്ഥലത്തിങ്ങനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഗജവീരന്മാർക്കുണ്ട് ഇന്ന് ആനകളെ കുറിച്ച് പറയുന്ന കാരണം എന്ത് ഒരു ഗജവീരൻ ഇന്ന് സ്വതന്ത്രനാവുകയാണ് തായ്ലൻഡ് അവരുടെ സ്നേഹ സമ്മാനത്തെ മടക്കി വാങ്ങുകയാണ് അവരുടെ കൊമ്പനെ ലങ്ക പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തതോടെയാണ് ഈ നീക്കം ആദ്യ നോട്ടത്തിൽ തന്നെ മുത്തുരാജ എന്ന ഗജവീരനെ നാം ഇഷ്ടപ്പെടും കാരണം അവന് മുൻപെത്തി നിൽക്കുന്നത് നിലം തൊടുന്ന നീളൻ കൊമ്പുകളാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ആരാധകർ എന്നാൽ ഈ ആരാധകരുടെ സ്നേഹമൊന്നും മുത്തുരാജയുടെ ജീവിതത്തിൽ ഇതുവരെ പ്രതിഫലിച്ചിരുന്നില്ല ക്രൂരമായ പീഡനമാണ് മുത്തുരാജ എന്ന കൊമ്പന ശ്രീലങ്കയിൽ നേരിടേണ്ടി വന്നത് ഒടുവിൽ മൃഗസ്നേഹികളുടെയും നയതന്ത്രജ്ഞരുടെയും ഇടപെടലോടെ മുത്തുരാജ തന്റെ സ്വദേശത്തേക്ക് തായ്ലന്റിലേക്ക് മടങ്ങുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയ്ക്ക് സമ്മാനമായി നൽകിയ ആനയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് തായ്ലൻഡ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുത്തുരാജ എന്ന ആനയെയാണ് മതിയായ പരിചരണം നൽകിയില്ലെന്ന് കാട്ടി തായ്ലൻഡ് ശ്രീലങ്കയിൽ നിന്നും തിരികെ വാങ്ങിയത് ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര തർക്കത്തിനൊടുവിൽ ഇന്നലെയാണ് മുത്തുരാജയെ വ്യോമമാർഗം തായ്ലന്റിൽ എത്തിച്ചത് ആനയ്ക്ക് മതിയായ പരിചരണം നൽകുന്നില്ല എന്നാരോപിച്ചാണ് തായ്ലൻഡിന്റെ ഈ നടപടി ഇതിനെ തുടർന്ന് കൊളംബോ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ആനയെ തായ്ലന്റിലേക്ക് മടക്കി അയച്ചത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റീൽ ഗുണ്ട് നിർമ്മിച്ച കൂട്ടിലായിരുന്നു മുത്തുരാജയുടെ വിമാനയാത്ര യാത്രക്കിടെ ആനയുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ രണ്ട് സി സി ടി വി ക്യാമറകളും സജ്ജീകരിച്ചിരുന്നു സാക്സുരിൻ എന്ന മുത്തുരാജയെ രണ്ടായിരത്തി ഒന്നിൽ തായ് രാജകുടുംബം ശ്രീലങ്കൻ സർക്കാരിന് സമ്മാനിക്കുകയായിരുന്നു ശ്രീലങ്കൻ സർക്കാർ ആനയെ രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ ഒരു ബുദ്ധ നൽകി ഇവിടെ മുത്തുരാജയെ അതിന്റെ പരിപാലകർ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്നും അതിന്റെ ആരോഗ്യസ്ഥിതി അവഗണിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ട് കഴിഞ്ഞ വർഷമാണ് ഉയർന്നുവന്നത് ഇതോടെ മുത്തുരാജയെ തിരികെ വേണമെന്ന ആവശ്യം തായ്ലന്റ് ശക്തമായി ശ്രീലങ്കയോട് ഉന്നയിക്കുകയായിരുന്നു നാലായിരം കിലോഗ്രാം ഭാരമുള്ള മുത്തുരാജയുമായി പ്രാദേശിക സമയം ഇന്നലെ രാവിലെ ഏഴ് നാൽപ്പതിന് കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട ഇലൂഷൻ സെവന്റി സിക്സ് കാർഗോ വിമാനം ഉച്ചയ്ക്ക് രണ്ടോടെ ചിയാങ്മ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു മുത്തുരാജയെ സമീപത്തെ സംരക്ഷിത മേഖലയിൽ ക്വാറന്റൈനിൽ പാർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഏഴ് ലക്ഷം ഡോളറാണ് മുത്തുരാജയെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ വേണ്ടി വന്നതെന്ന് തായ്ലൻഡ് അധികൃതർ അറിയിച്ചു കൊളംബോയിലെ മൃഗശാലയിൽ താൽക്കാലികമായി പാർപ്പിച്ചിരുന്ന മുത്തുരാജയെ പ്രത്യേകം നിർമ്മിച്ച സ്റ്റീൽ കൂടിനുള്ളിലാക്കിയ ശേഷം വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു നാല് തായ് പൗരന്മാർക്കൊപ്പം ഒരു ശ്രീലങ്കക്കാരനും മുത്തുരാജയെ പരിചരിക്കാൻ വിമാനത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൽ നിന്ന് മുത്തുരാജയെ കൊളംബോയിലെ മൃഗശാലയിലേക്ക് എത്തിച്ചത് ഏതാനും മൃഗസംരക്ഷണ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ഫലമായിട്ടായിരുന്നു ഈ നടപടി കടുത്ത വേദനയും ശരീരത്തിൽ മുറിവുകളുമായാണ് മുത്തുരാജയെ എത്തിച്ചത് ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ബുദ്ധക്ഷേത്രത്തിൽ വെച്ച ആനയ്ക്ക് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി ആനയെ മടക്കി അയക്കണമെന്ന് തായ്ലൻഡ് ആവശ്യപ്പെടുകയായിരുന്നു ആനയുടെ ശരീരത്തിൽ കണ്ട മുറിവുകളും പഴുപ്പുകളും പാപ്പാൻമാരുടെ ഉപദ്രവം കാരണം ഉണ്ടായതാണെന്നും കൂപ്പിൽ തടി പിടിക്കാൻ മുത്തുരാജെ ഉപയോഗിച്ചുവെന്നും മൃഗസംരക്ഷണ സംഘടനകൾ ആരോപിച്ചു ആനയെ തടി പിടിക്കാനും മറ്റും മരം വെട്ട സംഘം ഉപയോഗിച്ചിരുന്നതെന്നും അതിനെ ക്രൂരമായി ഉപദ്രവിച്ചാണ് ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നതെന്നും മൃഗസംരക്ഷണ സംഘടനകൾ ചൂണ്ടിക്കാട്ടി എന്നാൽ മുത്തുരാജയെ ആറുമാസം കൂടി ശ്രീലങ്കയിൽ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതിനായി കൊളംബോയിലെ തായ് എംബസിക്ക് മുന്നിൽ ഇവർ പ്രതിഷേധം വരെ നടത്തിയിരുന്നു അത്രേ തായ്ലൻഡിൽ തിരിച്ചെത്തിച്ച മുത്തുരാജയെ മുറിവുകൾ ഭേദമാകാൻ ഹൈഡ്രോ തെറാപ്പിക്ക് വിധേയമാക്കും അതേസമയം ആനകളെ വിദേശത്തേക്ക് അയക്കുന്ന രീതി നിർത്തിവെച്ചെന്ന് തായ് പരിസ്ഥിതി മന്ത്രാലയവും അറിയിച്ചു മുൻപ് വിദേശ രാജ്യങ്ങൾക്ക് സമ്മാനിച്ച ആനകളുടെ സ്ഥിതി വിലയിരുത്താൻ അതത് രാജ്യങ്ങളിലെ നയതന്ത്ര ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും തായ് അധികൃതർ അറിയിച്ചു മടങ്ങിയെത്തുന്ന ആനയെ പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിൽ ക്വാറന്റൈൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ആനയെ തായ്ലൻഡിൽ തിരിച്ചെത്തിച്ച ശേഷം ഇടത് കാലിലെ മുറിവ് ഭേദമാക്കുന്നതിന്റെ ഭാഗമായി ജലചികിത്സയ്ക്ക് വിധേയമാക്കുമെന്നും ഡെഹീവാല മൃഗശാലയിലെ ചീഫ് വെറ്റിനറി ഡോക്ടർ മധുഷ പെരേര അറിയിച്ചു ചില മൃഗസ്നേഹികളുടെ സംഘടനയാണ് മുത്തുരാജയുടെ അവസ്ഥ പൊതുമധ്യത്തിലേക്ക് എത്തിച്ചത് മുത്തുരാജയുടെ ദേഹത്തിലെ വ്രണങ്ങളും കാലിലെ പരിക്കുകളുമെല്ലാം അവരുടെ പരിശ്രമം മൂലം ചർച്ചയാവുകയായിരുന്നു ഈ വാർത്ത തായ്ലൻഡ് വരെ എത്തുകയും മുത്തുരാജയെ സമ്മാനിച്ചവർ തന്നെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ വർഷം മുത്തുരാജയെ കൊളംബോയിലെ മൃഗശാലയിലേക്ക് മാറ്റുകയും വിദഗ്ദ്ധ ചികിത്സയും നൽകുകയായിരുന്നു അതിന്റെ ഫലമായി തന്നെ മുത്തുരാജ ഇപ്പോൾ ആരോഗ്യവാനാണ് എന്നാൽ കാലിലെ പ്രശ്നങ്ങൾ മൃഗശാലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ചികിത്സിക്കാനായില്ല തുടർന്നാണ് തായ്ലന്റ് അധികൃതർ മുത്തുരാജയെ തിരിച്ചു വിളിച്ചത് എന്തായാലും ഇപ്പോൾ തായ്ലൻഡ് വളരെ സന്തോഷത്തിലാണ് കാരണം അവർ കൊടുത്ത സമ്മാനം അവരുടെ മുത്തുരാജ തിരികെ അവരുടെ നാട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക